ഹലോ, വോയിസ് ഓഫ് ഹൈജീനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം ഒരു വ്യത്യസ്ത പ്രസവാനുഭവമാണ്. എൻ്റെ സുഹൃത്ത് എടപ്പാളുകാരൻ അബ്ദുൽ ഗഫൂർ വർഷങ്ങളായി കുടുംബസമേതം ദുബായിലാണ്. അദ്ദേഹം നമ്മൾ പറയുന്നത് പോലെ തന്നെ മരുന്നുകൾ ഇല്ലാതെ കുടുംബത്തെ പോറ്റി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മാന്യദേഹമാണ്. 3 കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊന്നും അദ്ദേഹം വാക്സിനുകളൊന്നും കൊടുത്തിട്ടില്ല. പ്രസവം ഒട്ടുമിക്കതും ദുബായിൽ തന്നെയാണ്, അവിടുത്തെ ഹോസ്പിറ്റലുകളിലാണ് നടക്കാറുള്ളത്. ഏറ്റവും ഒടുവിൽ 2 മാസം മുമ്പ് 3ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് വളരെ താൽപ്പര്യമുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി. അത് അദ്ദേഹം എന്നോട് പങ്കുവെച്ചു. ഞാനത് നമ്മുടെ പ്രേക്ഷകരിലേക്കും എത്തിക്കുകയാണ്. സ്ത്രീ ഗർഭം ധരിച്ചപ്പോൾ അദ്ദേഹം ശരിയായ ഭക്ഷണ ജീവിത രീതി തുടരുകയാണ് അവർ ചെയ്തത്. പിന്നീട് അദ്ദേഹം ചെല്ലുന്നത് 8ാം മാസം ദുബായിലെ പ്രശസ്തമായ അൽ സഹ്റ ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റലിലെ ഭൂരിഭാഗം ഡോക്ടർമാരും ഗൈനക്കുമാരും മിഡ്വൈഫുമാരുമെല്ലാം യൂറോപ്യൻസാണ്. ആ ആശുപത്രിക്കാർ ഇവരോട് ഇതുവരെ എന്തുകൊണ്ട് ഇവിടെ കാണിക്കാൻ വന്നില്ല എന്ന് ചോദിച്ചില്ല, മരുന്നുകൾ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. ഉടൻ സ്കാനിങ് വേണം, ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊന്നും പറഞ്ഞില്ല. അവർ പരിശോധിക്കുന്നു, ഏതാണ്ട് പ്രസവത്തോടനുബന്ധിച്ച ഒരു തീയതി പറഞ്ഞു കൊടുക്കുന്നു. മരുന്ന് വേണോ? വേണ്ട, ഞങ്ങൾക്ക് മരുന്നൊന്നും വേണ്ട. എന്നാൽ വേണ്ട, അങ്ങനെ അവർ തിരിച്ചു പോരുന്നു. പ്രസവത്തിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒന്നുകൂടെ അവർ പോയി. നമ്മൾ മലയാളികളാണല്ലോ, അതുകൊണ്ട് അപ്പോഴവർ ചോദിച്ചു, ഒരു സ്കാനിങ് സാധാരണ നിർദ്ദേശിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇവർ പറയുന്നു, ഞങ്ങൾക്ക് സ്കാനിങ് ഒന്നും വേണ്ട. എന്നാൽ വേണ്ട. നോക്കണം, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയണം. അങ്ങനെ വീണ്ടും അവർ തിരിച്ചു വരുന്നു. പ്രസവത്തോടടുത്ത ദിവസം അവിടെ ചെല്ലുന്നു, അഡ്മിറ്റാവുന്നു. ഈ അഡ്മിഷൻ്റെ സ്വഭാവം, ഇവർക്ക് കൊടുത്ത സൗകര്യപ്രദമായ ആ റൂമിൽ, അവിടെയാണ് പ്രസവം നടക്കാൻ പോകുന്നത്, ആ റൂമിൽ ഭർത്താവ് ഉണ്ടായിരിക്കണം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധുക്കൾ ഉണ്ടായിരിക്കണം, അവിടെ അവൈലബിൾ ആണെങ്കിൽ അവരും വന്നിരിക്കണം. ഇവരുടെ മുമ്പിൽ വെച്ചാണ് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. പ്രസവത്തെ സംബന്ധിച്ചിട്ടുള്ള സന്തോഷകരമായ വാർത്തകളാണ് കൊടുക്കുന്നത്. മിഡ്വൈഫുമാരും ഡോക്ടർമാരും ഇരുന്നിട്ട് പ്രസവം ഒരു രോഗമല്ല, ഗർഭധാരണം രോഗമല്ല, പ്രസവം ഒരു സങ്കീർണ പ്രശ്നമല്ല, വളരെ സുഖകരമായ ആസ്വാദ്യകരമായ ഒരു അനുഭൂതിയാണിത്, അത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്, നമുക്കൊരു മഹാഭാഗ്യം ലഭിക്കാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞ് ഇവർക്ക് മാനസികമായ സന്തോഷവും സംതൃപ്തിയും നൽകുകയാണ്. ഈ പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണിൻ്റെ എല്ലാ ബന്ധുജനങ്ങളുടെയും മുമ്പിൽ വെച്ച് എല്ലാവരും കാണണം, അറിയണം എന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് ആശുപത്രിയുടെ വക ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് ജ്യൂസുകൾ കൊടുക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്, പൂവുകൾ കൊടുക്കുന്നുണ്ട്. വലിയ സ്വീകരണത്തോടു കൂടിയുള്ള ഒരാഘോഷമാണ് ആ റൂമിൽ നടക്കുന്നത്. ഇവിടുത്തെ കഥയും ചിന്തിക്കണം. അങ്ങനെ സ്വാഭാവിക പ്രസവത്തിനുള്ള സന്നാഹങ്ങളാണ്, അല്ലാതെ കത്തിയെടുക്കൽ പരിപാടിയോ ഉടൻ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്, കോഡ് കുടുങ്ങിപ്പോകും, മഷി കുടിച്ചിട്ടുണ്ട്, വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന യാതൊരു വർത്തമാനങ്ങളുമില്ല. ഒരു സാധാരണ ജീവിതം അതിനകത്തവർ കുറച്ച് ദിവസങ്ങൾ. അതിനിടയ്ക്ക് ഈ സന്തോഷ വാർത്തകളും നല്ല നല്ല ഭക്ഷണങ്ങളുമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്കാണ് കുട്ടി പുറത്തേക്ക് വരുന്നു. കുട്ടി പുറത്ത് വന്നാൽ ആ കുട്ടിയെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മയുടെ മാറത്ത് കിടത്തുകയാണ്. കോഡ് കട്ട് ചെയ്യുന്നില്ല, കുറേ മണിക്കൂറുകൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ സ്പന്ദനം പൾസ് ഈ കോഡിൻ്റെ പൾസ് ചുരുങ്ങിയ ശേഷം കട്ട് ചെയ്യണമെന്നവർ പറയും. ഇനിയും നിൽക്കാൻ കഴിയുമെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി. ഈ കട്ട് ചെയ്യൽ ഞങ്ങൾ ചെയ്യണമോ നിങ്ങൾ ചെയ്യുന്നോ എന്ന് കുട്ടിയുടെ പിതാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ കട്ട് ചെയ്യാൻ വില്ലിങ് ആവുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ ബ്ലേഡ് കൊടുക്കും, അല്ല നിങ്ങൾ കട്ട് ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോഴേക്കും ഇതിൻ്റെ സ്പന്ദനം നിലച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കണമെന്നാണ്. അതായത് 5-8 മണിക്കൂർ നേരം ഈ പ്ലാസൻ്റയിൽ നിന്നുള്ള കണക്ഷൻ കുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്, വന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇവിടെയോ, ഇവിടെ പുറത്തേക്ക് കുട്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ കത്തിയെടുത്ത് മുറിക്കും, നിർദ്ദയം. ഇതൊക്കെ പ്രസവത്തെയും പ്രസവിച്ച കുഞ്ഞിനെയും അമ്മയെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് കൃത്യമായ എത്തിക്സുകളുണ്ട് മോഡേൺ മെഡിക്കൽ സയൻസിൽ. എന്തുകൊണ്ട് ഇത്തരം മാനുഷികമായ എത്തിക്സുകൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലും പരിഗണിക്കപ്പെടുന്നില്ല, നടപ്പാക്കപ്പെടുന്നില്ല എന്ന് പ്രേക്ഷകർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അത് കഴിഞ്ഞു, അതിനുശേഷം കുട്ടിയെയും അമ്മയും കൂടെ കിടത്തുന്നു, മാറ്റി കിടത്തുന്നില്ല, മാറോട് ചേർത്ത് അതേ ചൂടിൽ കിടത്താൻ പറയുന്നു. അങ്ങനെ കിടത്തി നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും പോകാം. ഇവിടുന്ന് പോകാൻ സമ്മതിക്കാത്ത പ്രശ്നമാണ്. പലതരം ഇഞ്ചക്ഷനും മെഡിസിനുമുണ്ട്. വാക്സിൻ വല്ലതും വേണോ? വേണ്ട. എന്നാൽ വേണ്ട. മരുന്നുകൾ വേണോ? വേണ്ട വേണ്ട. ഇവിടെയോ, ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മനയോടും ചോദിക്കാതെ, പെർമിഷൻ എടുക്കാതെ തന്നെ BCG പോലെയുള്ള വാക്സിനുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. അവിടെ അതില്ല. അവരാണല്ലോ കൂടുതൽ പുരോഗമിച്ചവർ. അവിടുന്ന് വന്ന വൈദ്യശാസ്ത്ര ശാഖയാണല്ലോ ഇവിടെ ഇങ്ങനെ വൃത്തികേടാക്കി മാറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ചെന്ന് ചോദിക്കാൻ പോലും ഗൈനക്കിനോടോ ഡോക്ടറോടോ അതിൻ്റെ മാനേജ്മെൻറ്റിനോടോ ചോദിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇവിടെയില്ല. ഒരു വാക്സിനുമില്ല, ഒരു മരുന്നുമില്ല. സുഖമായിരിക്കുന്നു, 2 മാസമായില്ലേ. ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇവിടെ ലാബർ റൂമിൽ നടക്കുന്ന പീഡനങ്ങൾ, നേഴ്സുമാരിൽ നിന്നുള്ള പീഡനങ്ങൾ, ആക്രോശങ്ങൾ, ആക്ഷേപങ്ങൾ, സഹിക്കവയ്യാത്തൊരവസ്ഥയുണ്ട്. പല സഹോദരിമാരും അത് പുറത്തു പറയാത്തത് കൊണ്ടാണ്. നമുക്ക് അനുഭവമുള്ളതുണ്ട്. നേരത്തെ ഡോക്ടറെ കാണിക്കാത്തതിൻ്റെ പേരിൽ ലാബർ റൂമിൽ നിന്ന് ഈ പെണ്ണിനെ പീഡിപ്പിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു. മരുന്നുകൾ കഴിക്കാത്തതിൻ്റെ പേരിൽ, ഇഞ്ചക്ഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ. ഇതെല്ലാം ഇത്തരം പീഡനങ്ങളൊക്കെയാണ് നമ്മുടെ ലാബർ റൂമിൽ ഭൂരിഭാഗവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഈറ്റില്ലമായ പാശ്ചാത്യൻ നാടുകളിൽ നിന്നുമെല്ലാം പഠിച്ചു വരുന്ന ഗൈനക്കുകളും ഡോക്ടർമാരും എന്തുമാത്രം മാനുഷികമായ സമീപനത്തോടു കൂടിയാണ് ഈ സഹോദരിമാരോട് ലാബർ റൂമിൽ വെച്ച് പെരുമാറുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചറിഞ്ഞെങ്കിലേ ആവശ്യമായ സ്ഥലത്ത് ചോദ്യം ചെയ്യാനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും സാധിക്കുകയുള്ളൂ എന്നുകൂടി നാം അറിയുക.